നിർമ്മലാലിനെ മറിയം വിശ്വസ്തി കർത്താവ് നമ്മുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങനെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്തായി ഞാൻ പറഞ്ഞ കാര്യം ഡോക്ടർ? അത് ഞാൻ ഏറ്റവും ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ, അത് എപ്പോഴും വിളിച്ച് ഓർപ്പിക്കേണ്ട ആവശ്യമില്ല. നിർമ്മലാലിനെ മറിയം വിശ്വസ്തി, ഞാൻ അവിടെ വിളിക്കാം ഡോക്ടർ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. രണ്ട് കേസുകളിലുമായി ഏഴുപേരെ പോലീസ് പിടികൂടി. പാലാ കടിനകുളത്ത് 15 വയസ്സുകാരിയെ പീഡനത്തിന് ശേഷം കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി അറസ്റ്റിൽ. നഗരത്തിലെ പ്രമുഖനായ മാനസിക രോഗവിദഗ്ധന്റെ മകളാണ് കൊല്ലപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥിനി. ഏതാനും ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം കൂടിനരികിൽ പൊന്തക്കാട്ടിൽ നിന്നും വിദ്യാർത്ഥി അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റ് ഓ മനപ്പൂമുത്തേ ചായുറങ്ങോ ആരിരോ കണ്ണേ നീയുറങ്ങോ അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റ് ഓ മനപ്പൂമുത്തേ ചായുറങ്ങോ അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റ് കോമരപ്പൂമുത്തേ ചായുറങ്ങോ ആരിരോ ആരോ ആരാരിരോ ആരിരോ ആരിരോ ഇത്ര ലേറ്റായി വരാൻ. വന്നതിൽ വലിയ ഉപകാരം കേട്ടോ. അമ്മച്ച് വന്നിട്ട് കുറെ നേരമായോ? ഞാൻ കൊണ്ടുവന്നാക്കണോ? നീ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടില്ല, എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? ആരാ? ആ ചോയിച്ചേട്ടാ ഇല്ല അന്ന് വന്ന് ആ ചേട്ടനാ. ഓ, ഇയാക്ക് തന്നെ കേടാ. തലക്കാച്ചി വല്ലതും ഉണ്ടോ? അയാളും അയാളുടെ ഒരു മോളും. അതോ ചരക്കനാണ് ലോകത്തില്ലാത്ത ഡിമാൻഡ് പാടുക പറയുന്നത്. അങ്ങനെയുള്ള ഒരു ചരക്കന് ഞാൻ എവിടെ പോയി തപ്പിച്ചുകൊണ്ട് കൊടുക്കാനാ? അല്ല കക്കാവരുന്നവനും കിട്ടും. ഈ ഗുണ്ടയായിട്ട് നടക്കുമ്പോ ആലോചിക്കണം, പോക്ക് നല്ല ചരക്കനെ കിട്ടിയാലെന്ന്. അയാള് ഗുണ്ടയാണ്, അയാളുടെ കയ്യിരിക്കും. അതിനെക്കാട്ടും വലിയ ഗുണ്ടയാ ഞാൻ, അയാൾ മനസ്സിലാക്കുന്നില്ല. ആ ആദ്യത്തെ വിളിക്കുന്ന അമ്മേ, അപ്പൊ അകത്ത് പറഞ്ഞെല്ലാം കേട്ട് കാണും. ചേട്ടന്റെ മോക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സത്യം, ചേട്ടന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്ന ഒരു ചെറുക്കനെ ഞാൻ കുഞ്ചിത്തണ്ണിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുഞ്ചിത്തണ്ണിന്ന് ചെറുക്കനാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡോക്ടർമാരെ നോട്ടമുണ്ടോ?
വേണ്ടെങ്കിൽ വേണ്ട, ഡോക്ടർ വേണ്ട, നല്ല ഒന്നാം തരം മർച്ചൻ നേവി ഓർമ്മെടുക്കട്ടെ. സ്വന്തമായിട്ട് മൂന്ന് കപ്പലുള്ളത് അവർക്ക്, അതെടുക്കാം അല്ലേ? ചേട്ടൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്ന ചെറുക്കനാ. വലിക്കില്ല, കുടിക്കില്ല, ചേട്ടൻ പറയാതെ പിടുക്കത്ത് പോലുമില്ല. അങ്ങനെ ഒരു ഉഗ്രം ചെറുക്കനുമായിട്ട് ഞാൻ നാളെ രാവിലെ വീട്ടിൽ വരാം. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ പൊക്കൂ, ചേട്ടൻ ചെറുക്കനുമായിട്ട് വന്നിരിക്കും. അപ്പം വന്നിരിക്കും പൊക്കോ ചേട്ടാ, സത്യം. ആ അപ്പോ നാളെ എപ്പോ വരുന്ന ബ്രോക്കർ പറഞ്ഞേ? അവര് കാലത്ത് തന്നെ വരും. ചെറുക്കൻ മർച്ചൻ നേവിയില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചിപ്സും കുറച്ച് ലഡുവും കുറച്ച് കേക്കും ഒക്കെ വാങ്ങും. ജോയിട്ടാ, അവളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, ഇപ്പോൾ കെട്ടിച്ചുണ്ടോ? കുറച്ച് കഴിയട്ടെ. എനിക്കിപ്പോ ആകെ എന്തോ ഒരു ടെൻഷൻ പോലെ. കാരണം എന്താന്ന് ചോദിച്ചാ പറയാനായിട്ടൊന്നും ഇല്ല. അതിപ്പോ എന്തുവാ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വയസ്സായി, നിങ്ങളെ ഫീൽഡ് കിട്ടോ. അതല്ല, നമ്മുടെ ഈ ഫീൽഡിൽ എപ്പോഴാണ് എവിടെന്നാ പണി വരണേന്ന് പറയാൻ പറ്റില്ല. ആരുടെയെങ്കിലും പിച്ചാത്തി പിടിക്ക് തീരുന്നതിന് മുമ്പ് അനുവിനെ കെട്ടിച്ചു വിട്ടാ അത്രയ്ക്ക് സമാധാനമാവും എനിക്ക്. നീ കഴിച്ച് സമയം വൈകി, ആ സാധനങ്ങളും മേടിച്ച് വേഗം പോവാം. ശരിയോ, ഇത് കൂടി എടുക്കണ്ട കേട്ടാ, ബില്ലെടുത്തു. അല്ല ജോയേ, വിശേഷം എല്ലാം ഉണ്ടോ വീട്ടില്? പതിവില്ലാതെ പലഹാരങ്ങളൊക്കെ വാങ്ങണേ. മോളെ കാണാനായിട്ട് ഒരു കൂട്ട് വന്നണ്ടേ. ബില്ല് എത്രയായി? 455. എന്റെ മൊബൈലും ചാർജർ തന്നെ. എന്താടാ സിനിമ ബുക്ക? അതൊരു 30 രൂപ. ഇത് വായിക്കാൻ കണ്ടൊരു പ്രായം. എന്തോരം ബേക്കറി സാധനങ്ങള്. നിങ്ങൾ രാവിലെ കഴിച്ചിട്ടായിരിക്കും വന്നതല്ലേ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലെന്നേ. നോക്കാനൊന്നുമില്ല, നല്ല ഒന്നാന്തര ഫാമിലിയാ. തോമസിലിക നേരിട്ട് വന്ന് മാമോസ മുക്ക കുടുംബമായത് ആന്നേ. എന്നാത്തിനെ ഏറെ പറയുന്നത്, ഇവിടുത്തെ പള്ളിയിലെ വികാരിക്കേ സമയമില്ലാത്തപ്പം അന്തികുതാച്ചയ്ക്ക് വിടുന്നതാരിയാ ഇങ്ങനെയാ ഈ കുടുംബത്തിൽ വന്ന് കയറുന്നത്? നിന്റെ ലക്ക. അങ്ങോട്ട് വച്ചേക്ക്. മകളുടെ അമ്മ ഇല്ലാത്തോണ്ടാ ഞാൻ തന്നെ കൊണ്ടെത്തന്നെ. ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാനൊന്നുമില്ല, കൂട്ടിങ്ങൽ ഫാമിലി കേട്ടിട്ടില്ലേ? മൊത്തം എത്രമാരും അച്ഛന്മാരും അവരുടെ കുടുംബത്തിൽ. പിന്നെ ഇത് അപ്പൻ, അത് പെങ്ങള്, അത് പെങ്ങളുടെ മോൻ. പിന്നെ ചേട്ടാ, ചെറുക്കൻ സ്വല്പം ധൃതി ഉണ്ടായി പോകാനായില്ലേ? മോളെ ഒന്ന് വിളിക്കായിരുന്നു, ഇവർക്ക് കണ്ടിട്ട് അങ്ങ് പോകായിരുന്നു. എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും മോനെ, കേട്ടില്ലേ? ഓ, പേര് കേട്ടില്ലേ? അനു മോളെ എന്ന്. അവരുടെ മുമ്പിൽ ചെല്ലുമ്പളേ കണ്ണെന്ന് അറിയാൻ പാടില്ല. അവള് ആദ്യമായിട്ട് സാരി എടുക്കണ എന്റെ ഒരു താമസമായിരുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ. പിന്നെ സ്വന്തക്കാരും അങ്ങ് വിളിച്ചില്ല. എന്താ പേര്? അനു. അവളങ്ങനെ നാണക്കാരി ഒന്നല്ല, ബി ബി ഒക്കെ പഠിക്കുന്നേ. കണ്ടോ, ബി ബി അതന്നെയാണോ? അങ്കിൾ എന്ത് ചെയ്യുന്നു? ഐ മീൻ എവിടെ വർക്ക് ചെയ്യണേ? ജോലിയിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ? അതെ. എന്തായാലും വെറുതെ അറിഞ്ഞിരിക്കാൻ ചോദിച്ചതേ ഉള്ളൂ. എന്താ ജോലി? പിന്നെ പറഞ്ഞു, അത് അറിയേണ്ട കാര്യമൊന്നുമില്ലേ, നല്ല ഡീസന്റ് ജോലിയാ. കൊട്ടേഷനാ? അതാണോ പൊളപ്പ്? കൊട്ടേഷൻ പിന്നാടി 100 പേര് എടുക്കലാം, 1000 പേര് എടുക്കലാം, ഏ മുന്നാടി ഒരേ ഒരുത്തന്താ.
ഹലോ 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 ആരടാ ഹലോ ഹലോ ഒരു മിനിറ്റ് ഹലോ ഹലോ നിങ്ങൾ ആരാന്ന് പറയൂ എന്നെ കാര്യമില്ല കാര്യമില്ല എന്ന് പറയൂ ഹലോ ഫാൻസിന്റെ ടോമിയടാ ഹലോ വിജയ് ഫാൻസ് ടോമി ഹലോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഹലോ 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 കേൾക്കുന്നുണ്ടോ ഹലോ അല്ല ഞാനിവിടെ ഉണ്ട് ഒരു മരിപ്പിന്റെ പരിപാടി കൊടുത്തിട്ട് കുറെ നാളെ നിന്റെ മരിപ്പ് കൂടാനൊരാഗ്രഹം ഇത് ശാലുവിന് വേണ്ടിയുള്ള പണിയാ. നീ ആസിഡ് ഒഴിച്ച പെണ്ണ് അവളുടെ അപ്പം തന്ന കൊട്ടേഷൻ. എപ്പോഴാ ശവ എടുക്കുക? 4 മണിക്ക്. ഓ നേറുന്നുണ്ടാ. നീ ഇനി ലോകത്ത് വേണ്ട സജോ. പെൺകുട്ടികളുള്ള എല്ലാ അപ്പന്മാർക്ക് വേണ്ടിയും നിന്റെ ഈ നെഞ്ചത്ത് ഞാൻ റീത്ത് വയ്ക്കും. വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ